നമസ്കാരം മച്ചാൻസ്, വെൽക്കം ടു ടോണി സ്റ്റോറീസ് കം മൂവി സ്റ്റോറീസ്. മച്ചാൻ വരെ നമ്മളിന്ന് അമ്പിളി മൂവി കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. കറന്റ് ഞാൻ ഇപ്പോൾ ഒബ്രോണിലാണ്. മഴ ആയതുകൊണ്ട് നേരത്തെ ഞാൻ ഒബ്രോണിൽ കയറി നിന്ന്. അമ്പിളി മൂവി ഭയങ്കര ഹൈപ്പ് സൃഷ്ടിച്ചൊരു മൂവിയാണ്. സൗബിൻ്റെ ആക്ടിങ്, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏത് സിനിമ കണ്ടാലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് സൗബിൻ. ഹി വർക്ക്ഡ് എസ് എ ഡയറക്ടർ, അതുകൊണ്ട് തന്നെയാണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് അവൻ ഓരോ ആക്ടിങ്ങും ചെയ്യുന്നത്. മച്ചാമാരെ, നമ്മൾ അമ്പിളിയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടു. ഫസ്റ്റ് പാർട്ട് കുഴപ്പമൊന്നുമില്ല. തിങ് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ സോബിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഈ ആക്ട് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മൾ ഓരോ മൂമെൻറ്റും ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് എല്ലാവരും ഡിഫറെൻ്റാണ്. കുറെ പണിയെടുത്തിട്ടുണ്ട് ഈ അമ്പിളി എന്ന ക്യാരക്ടർ സോബിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് മെയിൻ കാസ്റ്റ് വരുന്നത് ഈ സൗബിൻ, തൻവി, നവീൻ എന്ന മൂന്ന് ക്യാരക്ടേഴ്സാണ് വരുന്നത്. പിന്നെ ഈ അമ്പിളി താമസ അച്ഛനെ പറഞ്ഞ ശേഷം അമ്പിളി എന്ന് സൗബിൻ താമസിക്കുന്ന നാട്ടിൻ പ്രദേശത്താണ്. പിന്നെ അവിടെ ചുറ്റുപുറ്റി നടക്കുന്ന കുറെ കാര്യങ്ങളുടെ രീതിയിലാണ് മൊത്തം കഥ പോകുന്നത്. അതിന് ഫുള്ള് കണ്ടതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് ടോട്ടൽ റിവ്യൂ ഞാൻ പറയാം. അപ്പം അച്ഛാമാരെ, നമ്മൾ അമ്പിളി മൂവി കണ്ടിറങ്ങി. സൂപ്പർബ് മൂവി കേട്ടോ. ഹെഡ്സ് ഓഫ് ടു ജോൺ പോൾ, ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ഈ മൂവിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിതൊരു മസ്റ്റ് വാച്ച് മൂവിൻ്റെ അകത്താണ് ഞാൻ ഈ മൂവിനെ ഇടുന്നത്. അച്ഛന്മാരെ, ഞാൻ ഈ മൂവിക്ക് റിവ്യൂ ചെയ്യുന്നത് 3.5 ആണ്. സംതിങ് ട്വിസ്റ്റോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ഒന്നല്ല, പക്ഷേ ദ വേ ഹി ഡയറക്റ്റഡ് അത് സംതിങ് ഡിഫറെൻ്റ് ആണ്. എൻ്റെ അകത്ത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നവീൻ എന്ന് പറഞ്ഞ പയ്യൻ സൈക്ലിസ്റ്റ്, അവൻ യാത്രയ്ക്ക് പോവാണ്, കാശ്മീരിക്ക് പോവാണ്. അപ്പോൾ ഇവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവൻ്റെ കൂടെ സൗബിനും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അതൊക്കെ ആ ജോയിൻ ചെയ്യലും ഇവർ ത്രൂ ഔട്ടുള്ള യാത്ര, ഇവർ ഈ നവീൻ പോകുന്ന കാശ്മീരിക്കാണ്, അപ്പോൾ ആ ത്രൂ ഔട്ടുള്ള യാത്ര കാര്യങ്ങളൊക്കെ, അവർ തമ്മിലുള്ള ബോണ്ട്, ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ആക്കും. അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗബിൻ്റെ അവസാനത്തെ ഒരു ഇമോഷണൽ ആവുന്ന സീനുണ്ട്, ഏറ്റവും അവസാനം വരുന്നത്. പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഹോൾ ക്രൂ, ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ക്രൂ. അപ്പം അച്ഛന്മാർ, നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സൂൺ ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്.